Hi friends, Shandy's Cooking World like all our community swagadam. Inda njan thayaraakunnathu nalla tasty aayittulla adu pole nalla soft aayittulla Christmas special plum cake aanu. Adinayittu njan ivide andipparippu eduthittunde tutti frutti rendu color lulla eduthittunde mundiringa unakka mundiringa rendu color lulla eduthittunde cherry cut cheythu eduthittunde ini idellam koodi onnu ittu kodukka. ഇതെല്ലാം ഞാൻ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വൈൻ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വൈൻ കയ്യിലില്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ അഥവാ ഒന്നും കയ്യിലില്ലെങ്കിൽ ചൂടുവെള്ളമായാലും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ മാറ്റി വെക്കുക ഇനി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഇത് 1/2 കപ്പ് പഞ്ചസാരയുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏലക്ക തൊലി കളഞ്ഞതാണ് ഇത് കൂടി പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കുക 2 ഗ്രാം കൂടി ഇട്ട് കൊടുക്കുക ഒരു ചെറിയ പീസ് കറുവപ്പട്ടയാണ് ഇത് കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഒരു പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മെൽറ്റ് ആവട്ടെ ഇപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ കളർ ഏകദേശം ഒരു ബ്രൗൺ കളർ പോലെ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ ദൂരെ മാറി നിന്ന് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് ചെറിയ രീതിയിൽ ഒന്ന് കട്ട പിടിക്കും നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ആ കട്ടകളൊക്കെ മാറി നല്ലതായിട്ട് മെൽറ്റ് ആയി കിട്ടും ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് മാറ്റി വെക്കാം 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ഒന്നുകൂടി വീണ്ടും വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് 1/2 കപ്പും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മൈദ മിക്സ് ചേർത്ത് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ബാറ്റർ ഒരു അല്പം കട്ടിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷുഗർ മെൽറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം 1/2 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് ഓയിൽ തടവി നേരത്തെ മാറ്റി വെച്ചതാണ് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഒന്ന് തട്ടി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് 10 മിനിറ്റായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കേക്ക് ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാം ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയോ നോക്കാം ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല റെഡിയായി വന്നിട്ടുണ്ട് 45 മിനിറ്റ് എടുത്തു ഇത് റെഡി ആവാനായിട്ട് ഇനി ഇത് മാറ്റിക്കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി മറ്റു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം
നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ മറക്കാതെ ഓൾ കൂടി പ്രസ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടുക. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.